ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനൊന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഇഫ്താർ സ്നാക്കാണ്, ചിക്കൻ എഗ് ബോൾ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്തത്, ചൂടായതിന് ശേഷം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു 4 സവാള ചെറുതായി മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടി ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് ഒന്ന് വാടിയിട്ടുണ്ട്, സവാള ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ 2 കളറിലുള്ള ഉപ്പ് കാണുന്നത് വെച്ചാൽ, ആദ്യം ഞാൻ പിങ്ക് സോൾട്ടാണ് ചേർത്തത്, അപ്പോഴേക്കും അതിൻ്റെ നിന്ന് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ നോർമൽ സോൾട്ട് ചേർത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഒന്നിളക്കാം. ഇനി നമുക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കൊന്നിളക്കി കൊടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളിയുടെ ഒരു അരപ്പകുതി, ചെറിയ തക്കാളിയുടെ അരപ്പകുതി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ചേർക്കാം. ചിക്കൻ ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് നാരുകളായി കീറിയതാണിത്. 1/4 കിലോ ചിക്കനാണ് ഇതിലുള്ളത്. നമുക്കിനിത് ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച ഉരുളക്കിഴങ്ങ്, അതായത് ഞാനൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് മുറിച്ച് നമ്മളത് വേവിച്ചതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് ഇതിൽ കിടന്ന് വേവണം അങ്ങനെയൊന്നുമില്ല, ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് ഓരോ മുട്ടയും 4 പീസായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ടോട്ടൽ 12 പീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ മസാല, നന്നായിട്ട് ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് നന്നായിട്ട് കൈയോടുകൂടി ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചിക്കൻ എഗ് ബോളാക്കി മാറ്റാം. ഞാൻ ഏകദേശം ഒരു വലിയ ഉരുളക്കുള്ള മസാല എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുള റെഡിയാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇനി ഇതുപോലെ 1 എഗ് പീസ് എടുത്ത് നമ്മൾ ആ പ്രസ് ചെയ്ത മസാലയിൽ വെച്ചിട്ട് ഇതിനൊന്ന് ബോൾ ഷേപ്പാക്കുക. നന്നായിട്ട് നമ്മൾ ഉരുട്ടി കൊടുക്കണം നന്നായിട്ട്, അത് കാരണം അതിൻ്റെ വിടവുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പൊട്ടിപ്പോവും. അതുകൊണ്ട് നന്നായി ഒരു ബോൾ ഷേപ്പ് പോലെ തന്നെ ആക്കുക. ഇപ്പോൾ നമ്മളെല്ലാ മസാലയും എഗ് ബോളാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ എഗ് ബോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടി എടുക്കാൻ കാരണം നമുക്കത് ഉരുള ബോൾ ഷേപ്പാണല്ലോ, അപ്പോൾ അത് ഫുൾ ഡിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചീനച്ചട്ടി എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ പാനിലും നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം നമ്മൾ ഈ ഓരോ ഉരുളെടുത്ത് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഓരോ ഉരുളയും ആദ്യം മുട്ട വെള്ളയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ കൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഓരോ ഉരുളയും നമുക്കിതുപോലെ ചീനച്ചട്ടിയിലിട്ട് വറുത്ത് എടുക്കാം. ചിക്കൻ എഗ് ബോൾ ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ട് ആ മറ്റേ വശവും കൂടി മുരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.